നമസ്കാരം. യുവജനങ്ങളെ തീവ്രവാദ സ്വഭാവങ്ങളിലേക്ക് ബോധപൂർവം ആകർഷിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നെന്ന സി പി എം നിലപാടിനെ പരസ്യമായി തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സി പി എം പാർട്ടി സമ്മേളനങ്ങൾക്കുള്ള ഉദ്ഘാടന കുറിപ്പിലായിരുന്നു സി പി എം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത്. പ്രൊഫഷണൽ കോഴ്സ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥിനികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായും സി പി എം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇക്കാര്യമാണ് പിണറായി തള്ളിയിരിക്കുന്നത്. ക്യാമ്പസുകളിൽ യുവതികളെ വർഗീയതയിലേക്ക് ആകർഷിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്റലിജൻസ് മേധാവി ഇത് സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ടുകളൊന്നും നൽകിയിട്ടില്ലെന്നും ചോദ്യോത്തരവേളയിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതോടെ പാർട്ടിയുമായി വിഷയത്തിൽ പിണറായിക്കുള്ള എതിർപ്പ് പ്രകടമായിരിക്കുകയാണ്. വർഗീയതയിലേക്കും തീവ്രവാദത്തിലേക്കും യുവാക്കളെ ആകർഷിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും പാർട്ടി സമ്മേളനങ്ങളുടെ ഉദ്ഘാടന പ്രസംഗം സംബന്ധിച്ച് നൽകിയ കുറിപ്പിൽ പറയുന്നു. ഇക്കാര്യങ്ങളാണ് ഷാഫി പറമ്പിൽ അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചത്. അപ്പോഴാണ് പാർട്ടിയെ തള്ളി പിണറായി രംഗത്തെത്തിയത്. മുസ്ലിങ്ങൾക്കെതിരെ ക്രിസ്ത്യാനി വിഭാഗങ്ങളെ തിരിച്ചുവിടാനും ശ്രമങ്ങൾ തുടങ്ങിയെന്നും ക്രൈസ്തവരിൽ ചെറിയ വിഭാഗത്തിന് മേലുണ്ടായ വർഗീയ സ്വാധീനം ഗൗരവത്തോടെ കാണേണ്ടതാണെന്നും സി പി എം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. താലിബാനെ പോലുള്ള സംഘടനകളെ പിന്തുണയ്ക്കുന്ന ചർച്ചകളും ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ടെന്ന കാര്യവും സി പി എം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം അടുത്തിടെ ക്യാമ്പസുകളിൽ തീവ്രവാദം വളരുന്നതായി സി പി എം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. കോളേജുകൾ കേന്ദ്രീകരിച്ച് വിദ്യാസമ്പന്നരായ യുവതികളെ തീവ്രവാദ വഴിയിലേക്ക് ചിന്തിപ്പിക്കാൻ വ്യാപക ശ്രമം നടക്കുന്നുണ്ടെന്നാണ് സി പി എം പുറത്തിറക്കിയ കുറിപ്പിൽ പരാമർശിക്കുന്നത്. വർഗീയതയിലേക്കും തീവ്രവാദത്തിലേക്കും യുവാക്കളെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാണ്. മുസ്ലിം സംഘടനകളിൽ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മുസ്ലിം വർഗീയ തീവ്രവാദ രാഷ്ട്രീയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷവും തള്ളിക്കളയുന്ന താലിബാൻ പോലുള്ള സംഘടനകളെ പോലും പിന്തുണയ്ക്കുന്ന ചർച്ചകൾ കേരളീയ സമൂഹത്തിൽ രൂപപ്പെടുന്നത് ഗൗരവമുള്ള കാര്യമാണെന്ന്. ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലും തീവ്രവാദ ചിന്തയുള്ളവർ വർദ്ധിക്കുന്നുണ്ട്. ഇതിനെതിരെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ജാഗ്രത പാലിക്കണമെന്നും പാർട്ടി സമ്മേളനങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിനായി നൽകിയ കുറിപ്പിലാണ് ചൂണ്ടിക്കാട്ടിയത്. ഇതാണ് മുഖ്യമന്ത്രി സഭയിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. മാധ്യമ വാർത്തകളിലൂടെ വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ വളർന്നു വരുന്നതായുള്ള ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മതസൗഹാർദ്ദം ഉറപ്പുവരുത്തുന്നതിനുള്ള എല്ലാ നടപടികളും സർക്കാർ കൈക്കൊണ്ടുവരികയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയത്തിൽ മതസമുദായിക വിഭാഗത്തിൽപ്പെട്ട പ്രമുഖരെ ഉൾപ്പെടുത്തി സർവകക്ഷി യോഗം വിളിക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് മുഖ്യമന്ത്രി സഭയിൽ ആവർത്തിച്ച് പറഞ്ഞു. വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ നല്ല സൗഹൃദപരമായ അന്തരീക്ഷമാണ് സംസ്ഥാനത്ത് പൊതുവിൽ നിലനിൽക്കുന്നത്. നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം മതസൗഹാർദ്ദം ഉറപ്പുവരുത്തുന്നതിനുള്ള ക്രിയാത്മകമായ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് പറയുന്നു. സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവരെ കണ്ടെത്തുന്നതിനും അവരെ നിരീക്ഷിക്കുന്നതിനും പോലീസിന്റെ വിവിധ വിഭാഗങ്ങളായ സൈബർ ഡോം, ഹൈടെക് സെൽ, സൈബർ പോലീസ് സ്റ്റേഷനുകൾ, പോലീസ് മീഡിയ സെൽ എന്നിവയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും പാർട്ടിയുമായി ഈ വിഷയത്തിൽ പിണറായിക്കുള്ള എതിർപ്പ് പ്രകടമായിരിക്കുകയാണ്. ഇനി എന്തെല്ലാം നടക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.